കൊച്ചി പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിൻ്റെ കൊലപാതകത്തിൽ യുവതി പീഡാരോ പീഡനാരോപണം ഉന്നയിച്ച യുവാവിന് ഈ കുറ്റത്തിൽ നേരിട്ട് പങ്കില്ലെന്ന് പോലീസ് പറയുന്നു തൃശ്ശൂർ സ്വദേശിയായ യുവാവിനെ ഇന്നലെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു പീഡനാരോപണത്തിൽ യുവതി പരാതി കൊടുക്കാത്ത പോലീസ് കേസും എടുത്തിട്ടില്ല യുവതി ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലേക്ക് ഇന്ന് മജിസ്ട്രേറ്റ് നേരിട്ടെത്തി റിമാൻഡ് നടപടികൾ സ്വീകരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എ ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു ശ്യാംകുമാർ ഗുഡ് മോർണിംഗ് ശ്യാം ഇതിനകത്ത് ചോദിക്കാനുള്ളൊരു കാര്യം ഈ ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നത് പോലെ ഈ ഈ കുട്ടിയുമായി വഴിവിട്ട ഒരു ബന്ധം ഇയാൾ പുലർത്തിയിരുന്നില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറും സൗഹൃദം മാത്രമായിരുന്നോ എസ് കെ എൻ പരസ്പര സമ്മതത്തോടെയുള്ള ഒരു ബന്ധമാണ് ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നതെന്നാണ് ഈ പെൺകുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ പോലീസ് കമ്മീഷണർ ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടിയാണ് ഈ കുഞ്ഞിൻ്റെ അമ്മ ഈ കൊലപ്പെട്ട കൊല്ലപ്പെട്ട കുഞ്ഞിൻ്റെ അമ്മ എന്ന് കണ്ടെത്തിയ ശേഷം പോലീസ് കമ്മീഷണർ ആദ്യം വ്യക്തമാക്കുന്നത് ഒരുപക്ഷേ ഈ പെൺകുട്ടി പീഡനത്തിനിരയായിട്ടുണ്ടായിരിക്കാം എന്നുള്ളൊരു സൂചനയാണ് അങ്ങനെയെങ്കിൽ ഈ പെൺകുട്ടി അതിജീവിതയായിരിക്കാം എന്നുള്ളൊരു സൂചന കമ്മീഷണർ തന്നെയാണ് ആദ്യം പറയുന്നത് പിന്നീട് ഈ പെൺകുട്ടിയുമായി ഈ യുവാവിനുണ്ടായിരുന്നത് പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണ് ഈ യുവാവിനെതിരെ ഒരു പരാതിയും ഇല്ല എന്നുള്ളതാണ് പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴിയിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ യുവാവിനെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അപ്പോൾ രണ്ടു മാസമായി ഈ പെൺകുട്ടിയെ ഈ യുവാവ് നേരിട്ട് കണ്ടിട്ടെന്നാണ് ഈ തൃശൂർ സ്വദേശിയായ യുവാവ് മൊഴി നൽകിയിരിക്കുന്നത് മാത്രമല്ല താൻ ഇത്തരം ഒരു കാര്യം ചെയ്യാൻ ഈ യുവതിയോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും യുവാവ് പറയുന്നുണ്ട് അത് വളരെ കൃത്യമായി പോലീസിനും ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് യുവാവിന്റെ അറസ്റ്റ് ഉൾപ്പെടെ വളരെ തിടുക്കപ്പെട്ടത് എന്നൊരു സംഘം എത്തുകയും ചെയ്തത് ഏതായാലും ഇന്നലെ രാത്രി ഈ യുവാവിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ വിളിച്ചു വരുത്തും എന്ന രീതിയിൽ യുവാവിനെ പോലീസ് നിരീക്ഷണത്തിൽ നിർത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ യുവാവ് തന്നെയാണ് യുവതിയുമായി ബന്ധം പുലർത്തിയിരുന്ന ആളെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതിൽ യാതൊരുവിധ സംശയവുമില്ല പക്ഷേ ഈ കൊലപാതകത്തിലോ ഇതിന്റെ ആസൂത്രണത്തിലോ ഈ യുവാവിന് നിലവിൽ ബന്ധമൊന്നുമില്ല എന്നുള്ള ഒരു നിലപാടിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ യുവാവിന്റെ അറസ്റ്റിലേക്ക് പോകാത്തത് ആസൂത്രണങ്ങളും ഇതിലെ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ നടത്തിയിരുന്നത് ഈ യുവതി ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളതാണ് പോലീസ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും ഇന്ന് മജിസ്ട്രേറ്റിനെ ഈ യുവതിയെ യുവതി ഇപ്പോൾ കിടക്കുന്ന എറണാകുളം ജനറൽ ആശുപത്രിയിലെ വാർഡിൽ എത്തിച്ച് മൊഴി രേഖപ്പെടുത്താനും റിമാൻഡ് ചെയ്യാനുമാണ് പോലീസ് ശ്രമിക്കുന്നത് അതിന് കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ പോലീസ് നൽകിയിട്ടുണ്ട് യുവതിയുടെ ആരോഗ്യനില മോശമായതിനാലാണ് ആശുപത്രിയിലേക്ക് മജിസ്ട്രേറ്റ് എത്തുന്നത് നിലവിൽ ആശുപത്രിയിൽ റിമാൻഡ് ചെയ്യും തുടർന്ന് ആശുപത്രിയിൽ നിന്ന് വിടുതൽ കിട്ടുന്നതനുസരിച്ച് ഈ യുവതിയെ കാക്കനാടുള്ള വനിത ജയിലിലേക്ക് മാറ്റും അവിടെ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ നിലവിൽ കൊലപാതക കുറ്റം മാത്രമാണ് ചുമത്തിയിരിക്കുന്നതെങ്കിലും എഫ്ഐആറിൽ ഇനി ജെ ജുബൈനൽ ജസ്റ്റിസ് ആക്ട് ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ യുവതിക്കെതിരെ വരും ഒരു പ്രതി മാത്രമാണ് നിലവിൽ ഈ കേസിൽ ഉള്ളത് എൻ